വെൽക്കം ബാക്ക് ടു ആമി വ്ലോഗർ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സൂര്യൻ കാരണം നമുക്ക് കുറച്ച് മുഖത്ത് കരിവാൾപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുമാത്രമല്ല മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാവും ഇപ്പോൾ കുരുവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കിൻ ഒന്ന് വൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വേറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതിയാവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന തക്കാളിയും അതോടൊപ്പം തന്നെ നമ്മുടെ ദിവസം വയ്ക്കുന്ന കുറച്ച് ചോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച ചോറിന് കുറച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം എനിക്കതാണ് എളുപ്പം കാരണം നമ്മൾ അരിയൊക്കെ കുതിരാനിട്ടിട്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതിനെക്കാട്ടിലും എളുപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ ഏതാണോ വെച്ചിരിക്കുന്നത് ആ അരി വെച്ചിട്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് റൈസ് ആണ് അപ്പോൾ വൈറ്റ് റൈസ് വെച്ചിട്ടുള്ള ഒന്നാണ് ഞാനിന്ന് കാണിക്കുന്നത് അത് വെച്ചപ്പോഴാണ് വൈറ്റ് റൈസ് യൂസ് ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ വൈറ്റ് റൈസും പിന്നെ ഒരു തക്കാളിയും വേണം കുഞ്ഞ് തക്കാളി മതിയാവും നമ്മുടെ ഫേസിലിടാൻ വേണ്ടിയിട്ടും അതേപോലെ നെക്കിലിടാൻ വേണ്ടിയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലും തേക്കാം അതേപോലെ കാലിലൊക്കെ തേക്കാം നല്ലൊരു എന്താ പെട്ടെന്ന് തന്നെ ഒന്ന് സ്കിൻ വൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു തക്കാളി വേണം അല്ലേ കുഞ്ഞു തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു തക്കാളിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് റൈസാണ് ഇത് അത്യാവശ്യം നല്ലപോലെ വന്ന ഒരു ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഇത് ഇതേപോലെ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ റൈസ് എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹാഫ് ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം റൈസ് എടുക്കാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ഫേസിനും നെക്കിനും അതുപോലെ കാലിലൊക്കെ നിങ്ങൾ തേക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കാം ഇപ്പോൾ ഇനി ഞാൻ ഫേസിന് മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ ഫേസിൽ തേക്കാൻ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ എന്തായാലും അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൈസിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതിയാവും അപ്പോൾ ഇനി നമുക്കിത് നമ്മളെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഞാൻ എന്തായാലും ഫേസിൽ ഈ ഒരു എൻ്റെ ഒരു തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തിക്കായിട്ടുണ്ട് എന്നാൽ ഫേസിൽ തേക്കാൻ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പോൾ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി നല്ല വെയിൽ സമയത്തൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ആ ദിവസം ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ആ കരിവാളപ്പൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ എപ്പോഴും നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി ഇത് ഫേസ് ബാക്ക് ഇട്ടാലും മതി അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്കറിയാം റൈസ് വെച്ച് റൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും തക്കാളിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ കുരുവൊക്കെ വന്ന പാളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നന്നായി സഹായിക്കും നമ്മുടെ തക്കാളി ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഈ തക്കാളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇച്ചിങ് ഒക്കെ തോന്നും അല്ലേ സ്കിന്നിന് എനിക്ക് ചില സമയത്ത് തോന്നലുണ്ട് ചിലപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി ഒഴിവാക്കുക പകരം നമുക്ക് ഈ നമ്മുടെ തൈരുണ്ടല്ലോ നല്ല തൈരെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ തക്കാളി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ടാണ് എടുത്തത് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തക്കാളി നീര് നല്ലതാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് മാറ്റിയെടുക്കാം ഒറ്റയടിക്ക് ഉള്ള റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കരിവാളപ്പൊക്കെ ഒന്ന് മാറിയിട്ടുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ ഈ കുരു എന്ന് പോയ പാടൊക്കെ കുറച്ച് സമയം എടുക്കും പോകാനായിട്ട് നമ്മൾ വീക്കിലി ഒരു 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ എങ്കിൽ കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും അപ്പം എന്തായാലും ഈ ഒരു പാക്ക് നമുക്കൊരു 20 മിനിറ്റ് വെച്ചിട്ട് ഓ ശരി അറിയാം കേട്ടോ
ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുഖത്ത് കരിവാളപ്പൊക്കെ മാറി സ്കിൻ ഒന്ന് വൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. അതിൻ്റെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് അറിയുന്നില്ലേ, സ്കിന്നും നമ്മുടെ ഫേസിലും നെക്കിലും. അപ്പോൾ ഞാൻ നെക്കിൽ ഇടാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നെക്കിലും കൂടി ഇട്ട് ചെയ്യുക. പറഞ്ഞ പോലെ 20 മിനിറ്റ് വെക്കണം, അതിനുശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.